ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ വെള്ളമാക്കുന്ന കുപ്പി ആണെങ്കിലും ഫ്ലാസ്ക് ആണെങ്കിലും ഇതിനകത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും. അത് പോയി കിട്ടാനുള്ള, പെട്ടെന്ന് പോയി കിട്ടാനുള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഈ ബോട്ടിലിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പും പൊടിയുപ്പ് ഇട്ട് കൊടുത്താലും മതി, കല്ലുപ്പ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ കുറച്ച് പൊടിയുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മൂടി നന്നായി ഒന്ന് അടച്ചതിന് ശേഷം ജസ്റ്റ് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പി കഴുകുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ കഴുകിയെടുത്താലും മതിയാവും. നമ്മളിവിടെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാതെ തന്നെ നല്ല പോലെ തന്നെ ഷെയ്ക്ക് ചെയ്തിട്ട് അത് കളഞ്ഞത്, അതിനകത്തുള്ള ആ ഒരു വിനാഗിരിയും ഉപ്പും ഡാംഷും എല്ലാം നല്ല പോലെ കളഞ്ഞതിന് ശേഷം പിന്നെ നല്ല പോലെ തന്നെ വെള്ളം നല്ലോണം ഒരു 4-5 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്ത് അതിനകത്തുള്ള വിനാഗിരിൻ്റെ അംശം എല്ലാം പോകുന്നത് വരെ നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുപ്പി ഉണ്ടല്ലോ നല്ല പോലെ തന്നെ അതിനകത്തുള്ള ആ ഒരു ചെറിയൊരു വെള്ളം നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും, അതെല്ലാം പോയിട്ട് നല്ല പോലെ തന്നെ നമ്മുടെ വാട്ടർ ക്യാൻ നല്ല പോലെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഇതേപോലെ തന്നെ നമ്മുടെ സിങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൽ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിങ്ക് മൊത്തമായിട്ട് അഴുക്കായി കിടക്കും കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാനുള്ളത് ഇതേപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും അതുപോലെ ഹാൻഡ് വാഷ് ആണെങ്കിലും ഷാംപൂ ആണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഫുള്ളായി തന്നെ ഇതുപോലെ സിങ്കിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ സിങ്ക് കഴുകുന്ന ബ്രഷ് യൂസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഉരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ സിങ്ക് നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ. അതുപോലെ ഈ വെള്ളം പോകുന്ന ആ ഒരു ഹോളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഇതുകൊണ്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ക്ലീനായി കിട്ടും. ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ കല്ലുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉരയ്ക്കുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീൻ, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി, നന്നായി തന്നെ അതിൽ അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സിങ്ങിനകത്തുള്ള ആ ഒരു അണുക്കളെല്ലാം തന്നെ ചത്തുപോവുകയും ചെയ്യും. നമുക്ക് നല്ല പോലെ സിങ്ക് നല്ല വൃത്തിയായി കിട്ടും. അതിനകത്ത് നിന്ന് വരുന്ന ആ സിങ്കിനകത്ത് നിന്ന് വരുന്ന ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ നല്ലോണം ഒന്ന് എല്ലായിടത്തും നല്ല തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ ഇതവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ സിങ്ക് നേരത്തെ കണ്ടതിലും വെച്ച് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. അടുത്ത ടിപ്സ് നമ്മളിതുപോലെ ചില്ലിൻ്റെ കുപ്പിയാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണെങ്കിലും, ഇപ്പം നമ്മൾ ന്യൂട്രലയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കുപ്പി അല്ലെങ്കിൽ അച്ചാർ മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കുപ്പി, ഇതിപ്പോൾ ഞാൻ ഇവിടെ അച്ചാർ മേടിച്ചിട്ട് കിട്ടിയിട്ടുള്ള കുപ്പിയാണ് കേട്ടോ. അതിലുള്ള ആ ഒരു ലേബൽ ഒട്ടിച്ചത് നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ പറിച്ചെടുത്താലും ചിലപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇതുപോലെ നിൽക്കും. അപ്പോൾ അത് പോവാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പോവാനായിട്ട് കേട്ടോ. ഇപ്പം നമ്മളെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടല്ലോ, അതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ആ ഒരു റിമൂവർ ജസ്റ്റ് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആ ഒരു കോട്ടൺ തുണി ഒന്ന് നന്നായി ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന ആ പേപ്പറിൻ്റെ അംശം എല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ. കുപ്പി നല്ല പോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ചില്ല് കുപ്പിയാണെങ്കിലും എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണെങ്കിൽ അതിലൊക്കെ ഇതുപോലെ ലേബൽ ഉണ്ടാവും, നമുക്കതൊരു എടുത്ത് പകുതി അതിൽ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ ഇതേപോലെ തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ
അതേപോലെ നമ്മൾ പെയിൻ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്വിച്ച് ബോർഡിലൊക്കെ ചിലപ്പോൾ ഇതേപോലെ പെയിൻറ്റിൻ്റെ അംശമൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് പോകാനായിട്ട് നമ്മൾ ചിലപ്പോൾ കത്തിയൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ള സ്വിച്ച് ബോർഡാണെങ്കിൽ അതിൽ എന്ത് തന്നെ അഴുക്കുണ്ടെങ്കിലും, നമ്മൾ പോവാത്ത അഴുക്കുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോവും. ഇപ്പോൾ ഇതാ എൻ്റെ സ്വിച്ച് ബോർഡിൽ മുഴുവൻ പെയിൻറ്റിൻ്റെ ഒരു അംശമാണ് കേട്ടോ ആയിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട്. ഇത് അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഈ നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് അതിൽ പെയിൻറ്റിൻ്റെ അംശമൊക്കെ ആയിട്ടുണ്ടെങ്കിലും എത്ര പോവാത്ത അഴുക്കുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അവിടെ നമ്മുടെ സ്വിച്ച് ബോർഡ് എല്ലാം തന്നെ നേരത്തെ കണ്ടതിലും വെച്ച് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോകാം. ഞാൻ ഇവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, ഏതായാലും ഡേറ്റ് എക്സ്പയർഡ് ആയത് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ ആ പൗഡറും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇത് മൂന്നും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിനകമൊക്കെ അടിച്ച് വാരുന്ന ചൂലുണ്ടല്ലോ, ഈ ചൂല് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ചൂലിലൊരു നനവിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവും, അതൊക്കെ പോവാനായിട്ടും അതുപോലെ നമ്മൾ ഈ ഒരു ചൂല് മാസത്തിലൊരിക്കൽ നമ്മളൊന്ന് ക്ലീൻ നല്ലോണം പോലെ നനച്ചൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് നനച്ച് ഉണക്കാനൊക്കെ ഭയങ്കര ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒരു അല്പം ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചൂലിൽ നല്ല നനവുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പോയി കിട്ടും. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പൗഡർ ഒന്നിട്ട് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ ഈ നമ്മളെ വീട്ടിനകമൊക്കെ അടിച്ച് വരുന്ന ചൂലാകുമ്പോൾ ഇതിനകത്ത് ബാക്ടീരിയ ഒക്കെ ഈ ചൂലിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്തായാലും വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൂലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് മഴക്കാലം ആകുമ്പോൾ അങ്ങനെ ഒന്ന് കഴുകിയെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് എല്ലായിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് കുറച്ചൊരു ഒരു 10-15 മിനിറ്റ് ഒക്കെ ഇതുപോലെ ഇട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ കുടഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചൂല് നമ്മൾ കഴുകുന്ന രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മളിതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിതുപോലെ നന്നായി ഒന്ന് തട്ടിക്കുടഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള നനവാണെങ്കിലും പോകും, നമ്മുടെ ചൂലാണെങ്കിൽ അണുവിമുക്തയാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചൂലിലൊക്കെ ചില വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പൗഡർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ ഒരു ബാഡ് സ്മെൽ പോയി കിട്ടുകയും ചെയ്യും. അതേപോലെ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചൂലെല്ലാം തന്നെ അണുവിമുക്തയാവുകയും ചെയ്യും കേട്ടോ. ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനകമൊക്കെ നമ്മൾ ദിവസം 2 നേരം നമ്മൾ അടിച്ച് വാരിയൊക്കെ വൃത്തിയാക്കാറുണ്ട്, തുടയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ നമ്മൾക്ക് ഹെൽത്തിന് തീരെ വയ്യാത്ത സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരുക മാത്രം ചെയ്യും, നമുക്ക് തുടയ്ക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു പൗഡർ ഉണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ മെയിനായിട്ട് കിച്ചണിലൊക്കെയാണ് നമ്മൾ ഡെയിലി തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഈ ഒരു പൗഡർ ജസ്റ്റ് എല്ലായിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടച്ചതിന് ഫലമാണ് കേട്ടോ. കാരണം മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും ചേർന്നതുകൊണ്ട് നമ്മുടെ നിലത്തുള്ള ആ ബാക്ടീരിയ ആണെങ്കിലും എല്ലാം പോയിട്ട് നമ്മുടെ ഫ്ലോറ് നല്ല പോലെ തന്നെ അണുവിമുക്തയാവുകയും ചെയ്യും. നമുക്ക് നല്ലൊരു റൂമിനകം മൊത്തമായിട്ട് നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും. കാരണം നമ്മൾ പൗഡർ മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു മണവും നമുക്ക് കിട്ടും. വീടിനകത്തുള്ള അഴുക്കെല്ലാം തന്നെ നമുക്ക് കളയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ.
അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഒരിക്കലെങ്കിലും ഞങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഞങ്ങൾ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.